കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക റോള് തന്നെയാണുള്ളത് അല്ലേ കാരണം കുട്ടികളുടെ പഗതി സ്വഭാവവും നമ്മൾ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പല റോളുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്യുന്ന പല പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം അപ്പോൾ മാതാപിതാക്കൾക്ക് എന്തൊക്കെയാണ് കുട്ടികളുടെ ഇടയിൽ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിലുള്ള കീ റോൾസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒന്നാമത് ഒരു മെന്റൽ സപ്പോർട്ട് ലവ് അഫക്ഷൻ തുടങ്ങിയവ കുട്ടികളോട് കാണിക്കുക അത് പേരന്റ്സ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് സ്വന്തം കുട്ടിയെ ഇഷ്ടപ്പെടുക അല്ലെന്നുണ്ടെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതൊക്കെ എല്ലാ പേരൻസും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇത് നമ്മളുടെ ഫ്യൂച്ചറിൽ അവർക്ക് ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ആ ലവ് അഫക്ഷൻ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അവർക്കും ഹെൽപ്പാവും അതായത് എങ്ങനെയാണ് വേറൊരാളോട് വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കുക വളരെ അഫക്ഷനോട് കൂടി ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ചില പേരൻസ് ഉണ്ട് ഒട്ടും കുട്ടികളോട് ആ ഒരു ഇഷ്ടം കാണിക്കാതെ അത് മനസ്സിൽ വെച്ചിട്ട് ഇഷ്ടം പുറത്ത് കാണിക്കാതെ ബിഹേവ് ചെയ്യുന്നവർ അതുപോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബൗണ്ടറീസും അതുപോലെ റൂൾസും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മളുടെ ലൈഫിൽ അതായത് കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഒരു ചിട്ടയും ഒരു എന്താ പറയുക ഒരു ഡിസിപ്ലിനൊക്കെ വരാൻ വേണ്ടിയിട്ട് എപ്പോഴും അവർക്ക് വേണ്ടിയിട്ടുള്ള ബൗണ്ടറീസും റൂൾസും ഒക്കെ പേരൻസ് തുടക്കത്തിൽ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അത് മറ്റൊന്നിനു വേണ്ടിയല്ല ഫ്യൂച്ചറിൽ അവർക്ക് തന്നെ സ്വയം ഒരു ഡിസിപ്ലിനൊക്കെ ലൈഫിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ പെടും സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് പഠിപ്പിക്കുകയാണ് വേണ്ടത് അതായത് സ്വന്തം ഡ്രസ്സുകൾ സ്വയം വാഷ് ചെയ്യുക കഴിച്ച പാത്രം സ്വയം കഴുകുക സ്വന്തമായി കുക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്യുക സ്വന്തം മുറി സ്വയം ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് ഓരോ കുട്ടികളെയും പഠിപ്പിക്കേണ്ടത് പേരൻ്റ് തന്നെയാണ് അപ്പോൾ അതും പേരൻസിൻ്റെ ഒരു കീ റോൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ ലൈഫ് സ്കിൽസും പഠിപ്പിക്കുക എന്നുള്ളതും പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ കുറച്ച് മോറൽസും അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് വാല്യൂസും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എപ്പോഴും പേരൻസ് ചെയ്യേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ് ഫ്യൂച്ചറിൽ എപ്പോഴും ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ഏതാണ് റോങ് ആയിട്ടുള്ള ഡിസിഷൻ ഏതാണ് എന്ന് സ്വയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളിൽ ഉണ്ടാക്കും ഈ ഒരു മോറൽ വാല്യൂസ് എന്ന് പറയുന്നത് അപ്പം ലൈഫിൽ ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം കംപ്ലീറ്റ് അയാളുടെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യുന്നതൊക്കെ ഈ പഠിപ്പിക്കുന്ന മോറൽ വാല്യൂവും മറ്റു കാര്യങ്ങളും ആയിരിക്കും സോ കുട്ടികളെ മോറൽ വാല്യൂവും കാര്യങ്ങളും പഠിപ്പിക്കേണ്ടതും പേരൻസിൻ്റെ ഒരു റോള് തന്നെയാണ് ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫായിട്ട് സ്റ്റേ ചെയ്യാനുള്ളൊരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അതായത് വീട്ടിലാണെങ്കിലും നല്ല ഒരു സമാധാനപരമായ ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ട് അവരെ അലട്ടാനും അതുവഴി അവർക്കത് ട്രിഗർ ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട് സോ ഒരു നല്ല ലൈഫ് എൻവയോൺമെൻറ്റ് നല്ലൊരു ചുറ്റുപാട് കുട്ടികൾക്ക് വേണ്ടി സൃഷ്ടിക്കേണ്ടതും പേരൻറ്റിൻ്റെ കടമ തന്നെയാണ് പഠനത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതും ഒരു പേരൻ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പേരൻ്റ് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഹോംവർക്ക്സ് പേരൻ്റ് ചെയ്ത് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പേരൻ്റ് എഴുതി കൊടുക്കണം എന്നല്ല അവരെ അത് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കാരിക്കുലർ ആക്ടിവിറ്റീസിലോ ഒക്കെ എന്തെങ്കിലും ജയമുണ്ടായാലോ മറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇനി ഇവനത് പരാജയമാണെങ്കിലും കൂടെ അത് പരാജയം സ്വീകരിക്കാനായിട്ട് പഠിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടതും പേരൻസിൻ്റെ വളരെ വലിയൊരു കടമ തന്നെയാണ് ഇനി പേരൻ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് കുട്ടികൾക്ക് ഒരു മോഡൽ ആവുക എന്നുള്ളത് അതായത് കുട്ടികളോട് എപ്പോഴും എല്ലാ പേരൻസും പറയുന്ന കാര്യമാണ് നീ അങ്ങനെ നടക്കണം നീ ഇങ്ങനെ നടക്കണം നീ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ എന്നാൽ സ്വയമായിട്ട് വിലയിരുത്താത്തവരായിരിക്കും ഈ പേരൻസ് സ്വന്തമായിട്ട് അങ്ങനെയൊക്കെയാണോ നടന്നതെന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ആൻസർ നോ എന്നായിരിക്കും അപ്പോൾ ആദ്യം കുട്ടികളുടെ മുന്നിൽ ഒരു മോഡൽ ആവുക അതിനുശേഷം അവരത് കണ്ടുപഠിക്കാൻ ഇടവരുത്തുക ഒരിക്കലും പറഞ്ഞ് അത് അറിയിക്കാനായിട്ട് ഇടവരുത്താതിരിക്കുക ശരിക്കും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ ശരിക്കും ആ കുട്ടിയുടെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോൾ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ ഒരു സൊസൈറ്റിയിൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ശരിക്കും ഒരുപാട് സഹായിക്കുന്ന ആളുകളാണ് മാതാപിതാക്കൾ. സോ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കടമ എന്ന് പറയുന്നത് ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഒരുപാട് മറ്റ് കാര്യങ്ങളുമുണ്ട്. എന്താണെങ്കിലും ഒരു നല്ല ഒരു മനുഷ്യനെ സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത് ഒരു നല്ല മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.